Joseph Marayne Savarnan Metropolita, Joseph Martoma Metropolitae, Sadornam Jayapurno, Barkimor, Javinde, Amen, Utsarande, Amen, Adishudaruhai Dame, Didinamatil Tane, Amen. അത്യുന്നതനായ ദൈവത്തിൻ്റെ കരുണാപൂർണമായ പരിപാലനത്തിൽ അങ്ങേ ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. ജനങ്ങൾ അങ്ങേ ബഹുമാനിക്കുകയിട്ട് ദൈവം അങ്ങേ സഹായിക്കട്ടെ. അങ്ങയുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വർഗസ്ഥനായ പിതാവ് കേൾക്കട്ടെ. ബഹുമാനവും വിശുദ്ധിയും പരിജ്ഞാനവും മഹാശമനസ്കതയും നീതിയും സത്യവും താഴ്മയും ദൈവഭക്തിയും കൊണ്ട് സർവശക്തനങ്ങേ അലങ്കരിക്കട്ടെ. സഭ അങ്ങയുടെ മാതാവും വിശുദ്ധ ദൂതന്മാർ സഹികളും അപ്പോസ്തോലന്മാർ സഹോദരങ്ങളുമായിരിക്കട്ടെ. വലത്തും ഇടത്തും ദൂതന്മാർ അങ്ങേക്ക് കാവലായിരിക്കട്ടെ. എന്നേക്കും ഒന്നായിരിക്കുന്ന സത്യത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടുന്നതിനായിരിക്കട്ടെ. മലങ്കര സൂര്യാശ്രമിയിലെ സ്വീകരിക്കുക. വഴി തോറ്റിപ്പോകുന്ന ബലഹീനരെ സാങ്ങുക, ഉദാസീനരെ ഉത്സാഹിപ്പിക്കുക, ആട്ടിൻകൂട്ടത്തെ മേയിക്കുക. എപ്പിസ്കോപ്പന്മാർക്കും പട്ടക്കാർക്കും തിരുസഭയിലെ ജനങ്ങൾക്കും കർത്താവിൽ പിതാവായിരിക്കുക. തിരുരക്തത്താൽ സഭയെ വീണ്ടെടുത്ത ആട്ടിൻകൂട്ടത്തിൻ്റെ ഉടവൻ അങ്ങേ ഇതിനെ സഹായിക്കട്ടെ. ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത ഉത്തമനും യോഗ്യനുമാകുന്നു. ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത ഉത്തമനും യോഗ്യനുമാകുന്നു. ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത ഉത്തമനും യോഗ്യനുമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. കന്യകയായ മറിയാം ഇന്ന് ജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ നടപടിയുടെ നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽക്കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്ത് ചേർത്തുകൊള്ളും. തനിക്കുള്ളവയെ ഒക്കെയും പുറത്ത് കൊണ്ടുപോകുകയും ചെയ്യും. അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. ആടുകൾ തൻ്റെ ശബ്ദം കേൾക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്യുന്നു. അന്യന്മാരുടെ ശബ്ദമോ അറിയായതുകൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു. എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നതെന്ന് അവർ ഗ്രഹിച്ചില്ല. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ.